പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് സെർച്ചിങ് മെത്തേഡിലെ ബൈനറി സെർച്ചിങ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ലെക്ചർ ചെയ്യുന്നത്. സോ പ്രിയ വിദ്യാർത്ഥികളെ, എന്താണ് സെർച്ചിങ് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള സെലക്ഷന് വേണ്ടി പെർഫോം ചെയ്യുന്ന അൽഗോരിതങ്ങളെയാണ് നമ്മൾ സെർച്ചിങ് അൽഗോരിതംസ് എന്ന് വിളിക്കുക. ഡേറ്റാ സ്ട്രക്ചേഴ്സിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് സെർച്ചിങ് അൽഗോരിതംസ് ആണുള്ളത് ലീനിയർ സെർച്ചിങ് അൽഗോരിതവും ബൈനറി സെർച്ചിങ് അൽഗോരിതവും. സോ പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ഒരു ലെക്ചറിൽ നമ്മൾ എന്താണ് ലീനിയർ സെർച്ചിങ് അൽഗോരിതം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണുന്നത് എന്താണ് ബൈനറി സെർച്ചിങ് അൽഗോരിതം, അതിൻ്റെ വർക്കിംഗ് എന്താണ്, ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ പ്രിയ വിദ്യാർത്ഥികളെ, ബൈനറി സെർച്ചിങ് അൽഗോരിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബൈനറി സെർച്ചിങ് അൽഗോരിതം പെർഫോം ചെയ്യുന്നത് എപ്പോഴും സോർട്ടഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റിലായിരിക്കും. ഒന്നാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ബൈനറി സെർച്ചിങ് അൽഗോരിതം പെർഫോം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു അറയിൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലായിരിക്കും ബൈനറി സെർച്ച് അൽഗോരിതം വർക്ക് ചെയ്യുക. അൺസോർട്ടഡ് ആയിട്ടുള്ള ഒരു അറയിൽ ഒരിക്കലും നമുക്ക് ബൈനറി സെർച്ചിങ്ങിനെ പെർഫോം ചെയ്യാനായിട്ട് കഴിയുകയില്ല. സോ ഈ സെർച്ചിങ്ങിനെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് സോർട്ടഡ് ആയിട്ടുള്ള അറേ ആയതുകൊണ്ട് തന്നെ അറയുടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണോ ആ എലമെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിനെ വേണം നമ്മൾ ആദ്യം കണ്ടെത്താനായിട്ട്. സോ നമുക്ക് 10 എലമെൻറ്റുള്ള ഒരു അറേ ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 10 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 10 ÷ 2, 5 എന്ന് പറയുന്ന മിഡ് പോയിൻ്റ് അപ്പോസിഷനിൽ നമുക്ക് വേണ്ടുന്ന എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുക. അങ്ങനെ ആ പൊസിഷനിൽ എലമെൻ്റ് ഉണ്ട് എങ്കിൽ, എനിക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ഉണ്ട് എങ്കിൽ എലമെൻ്റ് ഫൗണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് വേണ്ടുന്ന എലമെൻറ്റിനെ കണ്ടു കിട്ടുന്നില്ല എങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പോൾ നിലവിലുള്ള പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ് ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റിനെക്കാട്ടി ഗ്രേറ്റർ ആണോ ലെസ്സറാണോ, ഈ പർട്ടിക്കുലർ മിഡ് പോയിൻ്റിൽ ഇരിക്കുന്ന എലമെൻറ്റിനെയും കാട്ടി മാഗ്നിറ്റ്യൂഡ് വാല്യൂ കുറഞ്ഞ ഒരു എലമെൻറ്റിനെയാണ് ഞാൻ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇനി നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ഇരിക്കുന്ന മിഡ് പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലുള്ള അറേയെ മാത്രമായിരിക്കണം. എന്നാൽ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ആണ് എങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് റൈറ്റിലുള്ള സബ് ലിസ്റ്റ് അല്ലെങ്കിൽ സബ് അറേ ആയിരിക്കണം സെർച്ച് ചെയ്യേണ്ടത്. സോ ഈ ഓപ്പറേഷൻസിനെ നമ്മൾ കുറച്ച് തവണ റിപ്പീറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന എലമെൻറ്റിനെ ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ബൈനറി സെർച്ചിങ്ങിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബൈനറി സെർച്ചിങ്ങിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ്. ഒന്ന്, സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറയിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ചിങ്ങിനെ പെർഫോം ചെയ്യാൻ കഴിയത്തുള്ളൂ. മാത്രവുമല്ല, വളരെ കൂടുതൽ ഡേറ്റാസ് ഉള്ള ഒരു അറേ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ആണെങ്കിൽ കൂടി, നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആണെങ്കിൽ ഷോർട്ട് ടൈം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന എലമെൻറ്റിനെ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബൈനറി സെർച്ച് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന ഫാക്ടർ ഓർഡർ ഓഫ് ലോഗ് എൻ ആയിരിക്കും. അതായത് 8 എലമെൻ്റുള്ള ഒരു അറയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം 8 നമുക്കൊരു ബൈനറി റെപ്രസെൻറ്റേഷനിലേക്ക് വിളിക്കാം. 8 എന്ന് പറയുന്നത് 2 ∗ 3 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ലോഗ് എൻ എന്ന് പറയുന്ന തിയറി പ്രകാരം 3 സെർച്ചിങ് കൊണ്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെർച്ചിങ് മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എലമെൻറ്റിനെ സെർച്ച് ചെയ്തെടുക്കാം. 1024 എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റ് ആണെങ്കിൽ, 1024 എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 1000 എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്കിങ്ങനെ പറയാം, 1024 എന്ന് പറയുന്നത് 2 ∗ 10 എന്ന് പറയുന്ന ബൈനറി പവർ റെപ്രസെൻറ്റേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ബൈനറി സെർച്ചിങ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് മാക്സിമം 10 ഈ ഒരു പർട്ടിക്കുലർ ബൈനറി സെർച്ചിങ് അൽഗോരിതം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഡേറ്റയെ നമുക്ക് ലിസ്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ചിങ് അൽഗോരിതം ഈസ് ഓർഡർ ഓഫ് ലോഗ് എൻ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ്. ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളൊരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് വേണ്ടുന്ന ബൈനറി സെർച്ചിങ് അൽഗോരിതം വർക്ക് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ളൊരു ഉദാഹരണം നമുക്ക് നോക്കാം. സോ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. 9 എലമെൻറ്റുള്ള ഒരു അറേയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ 9 എലമെൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഈ അറയിലുണ്ട്.
ആദ്യത്തെ പൊസിഷനിലിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 1 ആണ്, രണ്ടാമത്തെ പൊസിഷനിൽ 13 ആണ്, മൂന്നാമത്തെ പൊസിഷനിൽ 21 ആണ്, എക്സെട്ര അപ് ടു 9th പൊസിഷനിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 89 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുന്നു, എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തേണ്ട നമ്പർ എന്ന് പറയുന്നത് 77 എന്ന നമ്പറിനെയാണ് എനിക്ക് ഈ അറയിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊരു അറയെ കൺസിഡർ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു അറയെന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആയിട്ടുള്ളൊരു അറയാണ്. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിലുള്ള ഒരു അറയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ പറയുന്നത് അസെൻഡിങ് ഓർഡറിലുള്ള ഒരു ലിസ്റ്റിനെ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലൊരു അറയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ചിങ് മെക്കാനിസം പ്രകാരം ഒരു ഡേറ്റയെ കണ്ടെത്തുക എന്നതിനെക്കുറിച്ചാണ്. ഡിസെൻഡിങ് ഓർഡറിലുള്ള ഒരു ലിസ്റ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നടക്കുക. സോ ഡിസെൻഡിങ് ഓർഡറിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൻ്റെ സ്യൂഡോ കോഡിനകത്ത് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന സ്യൂഡോ കോഡുമായിട്ട് തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാകും. സോ ഞാനിവിടെ പറയുന്നു, നമുക്ക് കണ്ടെത്തേണ്ട നമ്പർ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 77 എന്ന നമ്പറിനെയാണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 8th പൊസിഷനിൽ അല്ലെങ്കിൽ അറയുടെ ഇൻഡെക്സ് വാല്യൂ 7 എന്ന ഇൻഡെക്സ് വാല്യൂവിലാണ് 77 എന്ന ഡേറ്റയെ എനിക്ക് സെർച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നോക്കുക, ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 7 ആണ്, പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. സോ ഇനി നമ്മുടെ പ്രോഗ്രാമിംഗ് കോഡിനകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ആദ്യം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക ലെഫ്റ്റ് എന്ന് പറയുന്ന പോയിൻറ്ററിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വാല്യൂവിനെ അറയുടെ ആദ്യത്തെ പൊസിഷനിലേക്കും റൈറ്റ് എന്ന് പറയുന്ന ഒരു പോയിൻറ്ററിനെ അറയുടെ അവസാനത്തെ പൊസിഷനിലേക്കുമായിരിക്കും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ ഈ ഒരു പ്രോഗ്രാം കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണാനായിട്ട് കഴിയും, മിഡിൽ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ ലെഫ്റ്റിൻ്റെ വാല്യൂ 0 ആണ്, റൈറ്റിൻ്റെ വാല്യൂ 8 ആണ്. അങ്ങനെയാണെങ്കിൽ 0 + 8 ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 4th പൊസിഷനിലായിരിക്കും എൻ്റെ മിഡിൽ എന്ന പോയിൻറ്ററിനെ എനിക്ക് കാണാനായിട്ട് സാധിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, മിഡിൽ എന്ന് പറയുന്ന പോയിൻറ്റർ പ്രകാരം ഈ മിഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു അറയെ നമുക്ക് ലെഫ്റ്റ് സബ് അറയെന്നും റൈറ്റ് സൈഡിലുള്ള അറയെ നമുക്ക് റൈറ്റ് സബ് അറേ എന്നും പറയാം. സോ നോക്കുക, മിഡിൽ പോയിൻറ്ററിൻ്റെ ലെഫ്റ്റിലുള്ള അറയെ ലെഫ്റ്റ് സബ് അറയെന്നും മിഡിൽ പോയിൻറ്റിലുള്ള റൈറ്റിലുള്ള അറയെ റൈറ്റ് സബ് അറയെന്നും പറയാം. എന്തിനാണ് ലെഫ്റ്റ് സബ് അറേയും റൈറ്റ് സബ് അറേയും നമ്മൾ മെൻഷൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ അറയെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, മിഡിൽ പൊസിഷനിലിരിക്കുന്ന വാല്യൂ, സോ ഇവിടെ നോക്കാം മിഡിലിൻ്റെ വാല്യൂ 4 ആണ്, മിഡിൽ പോയിൻറ്ററിലിരിക്കുന്ന അറയിലുള്ള വാല്യൂ എന്നത് 45 ആണ്. ഈ 45നെയും കാട്ടി ലെസ്സർ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് ലെഫ്റ്റ് സബ് അറയിൽ കാണാനായിട്ട് സാധിക്കുക. എന്നാൽ റൈറ്റ് സബ് അറയിൽ നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, 45നെയും കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും റൈറ്റ് സബ് അറയിൽ ഉള്ളത്. അതായത് എനിക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് 77 ആണ് എങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം പിടികിട്ടും, മിഡ് വാല്യൂവിനെയും കാട്ടി ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ റൈറ്റ് സബ് അറയിലായിരിക്കണം ഇനി എനിക്ക് ഈ സെർച്ചിങ് മെക്കാനിസത്തിനെ പെർഫോം ചെയ്യേണ്ടത്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സ്യൂഡോ കോഡിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. സോ നമ്മൾ സ്യൂഡോ കോഡിലേക്ക് കടക്കുകയാണ്. ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുക ലെഫ്റ്റിൻ്റെ വാല്യൂ 0, റൈറ്റിൻ്റെ വാല്യൂ സൈസ് -1. സോ ഇവിടുത്തെ സൈസ് എന്ന് പറയുന്നത് 9 ആണ്, 9 - 1 വിൽ ബി 8. സോ ലെഫ്റ്റിനെ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു, റൈറ്റിനെ നമ്മൾ 8 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എനിക്ക് സെർച്ച് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 77 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നോക്കുക, വൈൽ ലൂപ്പിനകത്തേക്ക് കടക്കുമ്പോൾ, സോ വൈൽ ലൂപ്പിൽ കടക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. വൈൽ ലൂപ്പിൽ കടക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ലെഫ്റ്റിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്, 0 < 8 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ വൈൽ ലൂപ്പിനകത്തേക്ക് കടക്കുന്നത്. വൈൽ ലൂപ്പിനകത്ത് കടന്നാൽ ആദ്യം കാണുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മിഡിൽ ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് മിഡിൽ എന്ന് പറയുന്നത് 0 + 8 / 2, സോ 8 / 2 വിച്ച് ഇസ് ഈക്വൽ ടു 4. മിഡിൽ വാല്യൂവിനെ നമ്മൾ 4 ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം വരുന്നത് ഒരു ഇഫ് കണ്ടീഷണൽ ചെക്കാണ്. കണ്ടീഷനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലിസ്റ്റ് ഓഫ് മിഡിൽ, ലിസ്റ്റ് ഓഫ് മിഡിൽ എന്ന് പറയുന്ന മിഡിലിൻ്റെ വാല്യൂ ഇപ്പോൾ 4 ആണ്, അതുകൊണ്ട് ലിസ്റ്റ് ഓഫ് 4നെ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ലിസ്റ്റ് ഓഫ് 4 എന്ന് പറയുന്നത് 45 ആണ്. 45 ഡബിൾ ഈക്വൽ ടു നമ്പറാണോ എന്ന് നോക്കി, 45
ഡബിൾ ഈക്വൽ ടു നമ്പർ ആണോ എന്ന് നോക്കി. നമ്പർ വാല്യൂ എന്ന് പറയുന്നത് 77 ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് 45 ഡബിൾ ഈക്വൽ ടു 77 ആണോ എന്ന് നോക്കി. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയുന്ന കണ്ടീഷനാണ്. നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തേക്ക് കടക്കില്ല, പകരം എൽസ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഗ്രാം കമ്പൈലർ പോവുക. എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ പറയുന്നത് നോക്കുക. എൽസ് ഇഫിൽ നമ്മൾ പറയുന്ന ഇതാണ്, ഇഫ് ലിസ്റ്റ് ഓഫ് മിഡിൽ ഗ്രേറ്റർ ദാൻ നമ്പർ. ലിസ്റ്റ് ഓഫ് മിഡിൽ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ 4 ആണ്, ലിസ്റ്റ് ഓഫ് മിഡിൽ എന്ന് പറയുന്നത് 45 ആണ്. 45 ഗ്രേറ്റർ ദാൻ 77 ആണോ എന്ന് നോക്കി. സോ 45 77 കാട്ടി ഗ്രേറ്റർ ആണോ, അവിടെ നോക്കുക, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ആ എൽസ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്കും ഇത് കടക്കില്ല, പകരം എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഇതാണ്, എൽസ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1. ലെഫ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ പ്ലസ് 1 എന്നാക്കുക, അതായത് ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു 4+1 എന്നാക്കി. സോ ലെഫ്റ്റ് നിലവിലിരിക്കുന്നത് സീറോത്ത് പൊസിഷനിലാണ്, ആ സീറോത്ത് പൊസിഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് 4+1 ഫിഫ്ത്ത് പൊസിഷനകത്തേക്ക് ലെഫ്റ്റിനെ റീപ്ലേസ് ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിൽ ലെഫ്റ്റിൻ്റെ വാല്യൂ 5-ാമത്തെ പൊസിഷനിലേക്ക് മാറ്റി. സോ ആദ്യത്തെ ഘട്ടം ഇവിടെ കഴിയുകയാണ്. സോ പ്രിയ വിദ്യാർത്ഥികളെ, ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മിഡ് വാല്യൂ എന്ന് പറയുന്നത് 4th പൊസിഷനിലായിരുന്നു, മിഡിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 45 ആയിരുന്നു. സോ 45 ലെഫ്റ്റിലുള്ള ലെഫ്റ്റ് സബ്ബറയെ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം 45 കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളൊരു നമ്പറായിട്ടുള്ള 77 നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് റൈറ്റ് സബറയെ മാത്രമാണ്. സോ 45 മുതൽ 45 ലെഫ്റ്റിലേക്കുള്ള ലെഫ്റ്റ് സബറയെ നമുക്കിനി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലായി, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റിനെ നമ്മൾ 5-ാമത്തെ പൊസിഷനിലേക്ക് മാറ്റിയിരിക്കുന്നു, റൈറ്റിൻ്റെ വാല്യൂ 8 തന്നെയാണ്. സോ ഇനി നമ്മൾ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ലിസ്റ്റിനെ, റൈറ്റ് സബ്ബറേ ലിസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ ലെഫ്റ്റിൻ്റെ വാല്യൂ 5 റൈറ്റിൻ്റെ വാല്യൂ 8 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡ് വാല്യൂവിനെ നമുക്ക് 5+8 13 ആണ്. 13 ÷ 2 എന്നത് 6 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ നമ്പറിനെ ആയിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുക. സോ മിഡ് വാല്യൂവിനെ നമുക്ക് 6 ആയിട്ട് മാറ്റാം. അങ്ങനെയാണ് എങ്കിൽ ഈ 6th പൊസിഷൻ്റെ ലെഫ്റ്റിലുള്ള സബ്ബറേ എന്ന് പറയുന്നത് 5-ാമത്തെ ഇൻഡെക്സ് വാല്യൂവും ഈ 6th ഇൻഡെക്സ് വാല്യൂവിൻ്റെ റൈറ്റിലേക്കുള്ള സബ്ബറേ എന്ന് പറയുന്നത് 7-ഉം 8-ഉം രണ്ട് വാല്യൂസ് ചേരുന്ന റൈറ്റ് സബ്ബറേയുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലുമായി എങ്ങനെയാണ് സെർച്ചിങ് നടക്കുന്നത് എന്ന് നോക്കിയാൽ, സോ നമ്മളിവിടെ ലെഫ്റ്റ് വാല്യൂവിനെ 5 റൈറ്റ് വാല്യൂവിനെ 8 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 5 <= 8 എന്ന കണ്ടീഷനെയാണ്. സോ 5 <= 8 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ മിഡ് വാല്യൂ എന്നത് 5+8 = 13 ÷ 2 which is equal to 6. സോ മിഡ് വാല്യൂവിനെ നമ്മൾ 6 ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഇഫ് കണ്ടീഷനകത്ത് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. ലിസ്റ്റ് ഓഫ് മിഡിൽ, ലിസ്റ്റ് ഓഫ് മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 6 ആണ്. സോ ലിസ്റ്റ് ഓഫ് 6 എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 64 ആണ്. 64 ÷ 77 എനിക്ക് സെർച്ച് ചെയ്യേണ്ട നമ്പർ 77 ആണ്. സോ 64 ÷ 77 ആണോ എന്ന് ചെക്ക് ചെയ്തു. സോ അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. അതുകൊണ്ട് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി എൽസ് ഇഫിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. ലിസ്റ്റ് ഓഫ് മിഡിൽ, അതായത് 64 > 77 ആണെന്ന് നോക്കി. എഗെയിൻ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് എൽസ് ഇഫിനകത്തേക്ക് കടക്കാതെ എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. എൽസിനകത്ത് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1. സോ മിഡിലിൻ്റെ വാല്യൂ ഇപ്പോൾ 6 ആണ്. ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു 6+1 which is equal to 7. സോ ലെഫ്റ്റിനെ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നു, 7-ാമത്തെ പൊസിഷനിലേക്ക് മാറ്റുന്നു. സോ അതായത് ഇപ്പോൾ നോക്കുക, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലിസ്റ്റിൻ്റെ ലെഫ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 7 റൈറ്റ് പൊസിഷൻ എന്നത് 8 മാറി. അങ്ങനെയാണ് എങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, വൈൽ ലെഫ്റ്റ് <> റൈറ്റും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 7 <> 8 എന്നായിരിക്കും ചെക്ക് ചെയ്യുക. സോ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് വൈൽ ലൂപ്പിനകത്തേക്ക് കടക്കുന്നു. അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് മിഡിൽ ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ÷ 2 that is equal to 7+8 ÷ 2 which is equal to 15 ÷ 2. അതിന് നമുക്കൊരു ഇൻറ്റീജർ റെപ്രസെൻറ്റേഷനിലേക്ക് വന്നാൽ 7 എന്ന വാല്യൂവിലേക്ക് വരും. അതായത്
മിഡ് വാല്യൂവിനെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് 7 എന്ന പൊസിഷനിൽ തന്നെയായിരിക്കും. സോ ലെഫ്റ്റ് ഇരിക്കുന്ന പൊസിഷനും മിഡിൽ എന്ന് പറയുന്ന എലമെൻ്റ് ഇരിക്കുന്ന പൊസിഷനും ഇവിടെ സെയിം ആയിട്ട് വരികയാണ്. സോ ഇവിടെ ചെക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. ലിസ്റ്റ് ഓഫ് മിഡിൽ ഡബിൾ ഈക്വൽ ടു നമ്പർ ആണോ എന്ന് നോക്കി. സോ മിഡിലിരിക്കുന്ന പൊസിഷൻ 7 ആണ്. സോ ലിസ്റ്റ് ഓഫ് മിഡിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 7 ആണ്. 77 ഡബിൾ ഈക്വൽ ടു 77. സോ അവിടെ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ ചെക്ക് കറക്റ്റ് ആകുന്നു. അതുകൊണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് കിടക്കുകയാണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറയുന്ന ഇതാണ്, ദ എലമെൻ്റ് ഈസ് ഫൗണ്ട് അറ്റ് ദ പൊസിഷൻ പെർസെൻറ്റേജ് ഡി. അതായത് ഏത് പൊസിഷനിലാണ്, മിഡിൽ എന്ന് പറയുന്ന പൊസിഷനിൽ ഞാൻ എലമെൻറ്റിനെ കണ്ടെത്തി. സോ എനിക്ക് എലമെൻറ്റിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നു എന്ന് പ്രിൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഗ്രാം ബ്ലോക്കിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാം. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിസ്റ്റിനകത്ത് ബൈനറി സെർച്ചിങ് മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യുക. സോ നോക്കുക, നമ്മൾ 9 എലമെൻറ്റുകളുള്ള ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ലീനിയർ സെർച്ചിങ് പ്രകാരമായിരുന്നെങ്കിൽ ഈ പർട്ടിക്കുലറായിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് 77 എന്ന് പറയുന്നൊരു ഡേറ്റയെ കണ്ടെത്താനായിട്ട് 8 തവണ നമ്മൾ ലൂപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ബൈനറി സെർച്ചിങ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഈ പർട്ടിക്കുലറായിട്ടുള്ള വർക്കിംഗ് ഓർഡർ അല്ലെങ്കിൽ ബൈനറി സെർച്ചിങ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ 3 തവണയാണ് ഈ ലൂപ്പുകളെ റൺ ചെയ്തത്. അതായത് 3-ാമത്തെ തവണ നമുക്ക് ഡേറ്റയെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഇത് തന്നെയാണ് ബൈനറി സെർച്ചിങ് അൽഗോരിതത്തിൻ്റെ അഡ്വാൻറ്റേജ്. ലോങ്ങറായിട്ടുള്ളൊരു ലിസ്റ്റ് ആണെങ്കിലും ഒരു എലമെൻറ്റിനെ കണ്ടെത്താനായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഓർഡർ ഓഫ് ലോഗ് എൻ എന്ന തിയറി പ്രകാരം എലമെൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ ബൈനറി സെർച്ചിങ് എന്ന് പറയുന്ന മെക്കാനിസത്തെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ നിങ്ങൾ ബൈനറി സെർച്ചിങ്ങിൻ്റെ ഒരു ഉദാഹരണം കൂടെ നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കണം. സോ ഇവിടെ നോക്കുക, എൻ്റെ ഒരു ലിസ്റ്റ്, 9 എലമെൻ്റ് ഉള്ള ലിസ്റ്റിനെയാണ് ഞാനിവിടെ താഴെ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ബൈനറി സെർച്ചിങ് ഉപയോഗിച്ചുകൊണ്ട് 13 എന്ന് പറയുന്ന നമ്പറിനെ നമ്മളുടെ സ്യൂഡോ കോഡ് വെച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പിലൂടെയും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളിത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണും വരെയും ഏവർക്കും നന്ദി, നമസ്കാരം.